അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അജ്വാ സ്വലാത്ത് മജ്ലിസിലെ എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം നാം ഓരോരുത്തരുടെ മേലും നിരന്തരം വർഷിക്കുമാറാകട്ടെ. അനുഗ്രഹീതവും പുണ്യവുമായ വിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും പാപമോചനവും നരകമോചനവും കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമളാന്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മളിൽ നിന്ന് അതിവേഗം യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമളാന്റെ ഓരോ സെക്കൻഡുകളും കഴിയുമ്പോൾ സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ വേദനയുടെ ഒരു പുതിയ അധ്യായം തീർന്നുകൊണ്ടേയിരിക്കും. റമളാൻ കഴിഞ്ഞുപോയ റമളാന്റെ സെക്കൻഡുകളെ ഓർത്ത്, ഈ റമളാന്റെ കഴിഞ്ഞുപോയ സെക്കൻഡുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ നമുക്ക് വേണ്ടവണ്ണം ഫലപ്പെടുത്താൻ കഴിഞ്ഞോ? ആദ്യത്തെ പത്തിൽ നമുക്ക് കാരുണ്യം കിട്ടിയോ? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് റഹ്മത്ത് നമുക്ക് കിട്ടിയോ? അള്ളാഹുവിന്റെ മാലാഖമാർ റഹ്മത്ത് രേഖപ്പെടുത്തിയവരിൽ നമ്മുടെ പേരും പെട്ടിട്ടുണ്ടോ? രണ്ടാമത്തെ പത്ത് കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും പാപമോചനങ്ങൾ, ലക്ഷോപലക്ഷം അടിമകൾക്ക് പാപമോചനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ആ പാപമോചനം എനിക്കും നിങ്ങൾക്കും കിട്ടിയോ? നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കിട്ടിയോ? ഇത് ഓർത്ത് പാപമോചനത്തിന്റെ ഓരോ സെക്കൻഡുകളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പാപമോചനം രേഖപ്പെടുത്തപ്പെടാതെയാണോ ഈ സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് പാപമോചനം രേഖപ്പെടുത്തപ്പെട്ടോ? ഈ കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വേദന ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. റമദാൻ പോകുമ്പോഴേക്കും അങ്ങനെ ആ വേദനകളുടെ വിങ്ങലാണ് വിശുദ്ധ റമദാൻ മാസത്തിന്റെ ആ അവസാനത്തെ വെള്ളിയാഴ്ചകളിൽ മിമ്പറിൽ നിന്ന് റമദാന് സലാം പറയുമ്പോൾ ആ വിങ്ങലുകളാണ് പൊട്ടി കണ്ണുനീരായി ഒഴുകുന്നത്. വിശുദ്ധ റമദാൻ നമ്മോട് യാത്ര പറയുമ്പോൾ ഇത്രയും അനുഗ്രഹീതമായ ഒരു മാസത്തെ എനിക്കും നിങ്ങൾക്കും വേണ്ടവണ്ണം ഫലപ്പെടുത്താൻ കഴിഞ്ഞോ എന്നുള്ളത് ഞാനും നിങ്ങളും വളരെ കൃത്യമായി ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ റമളാന്റെ അനുഗ്രഹീതമായ രണ്ടാമത്തെ പത്തിലെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അള്ളാഹു തആല പാപമോചനം, വിശ്വാസികളെ സംബന്ധിച്ച് പാപമോചനത്തിന്റെ വാതിലുകൾ അങ്ങനെ തുറന്നിടുന്ന അള്ളാഹു ആകാശ ഭൂമിയോടെ ഏറ്റവും അടുത്ത ആകാശത്ത് അള്ളാഹുവിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടി പാപമോചനത്തിന്റെ വാതായനങ്ങൾ തുറന്നിടുകയും റഹ്മത്തിന്റെ മലക്കുകൾ, അള്ളാഹുവിന്റെ മലക്കുകൾ, മാലാഖമാർ പാപമോചനം രേഖപ്പെടുത്താനുള്ള ഏടും തൂലികയുമായി നിൽക്കുകയും ഓരോ മനുഷ്യനും പാപമോചനം ചോദിക്കുന്നതനുസരിച്ച് അവന്റെ പാപമോചനത്തിന് വേണ്ടി അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളനുസരിച്ച് അവന് പാപമോചനം ലഭിക്കുകയും ചെയ്യുന്ന പുണ്യമായ മാസത്തിലാണ് നാം ഉള്ളത്. അനുഗ്രഹീതമായ മാസത്തിന്റെ ഓരോ സെക്കൻഡുകളും നാം അങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, നമുക്ക് ഫലപ്പെടേണ്ടത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ പ്രകൃതിയിൽ തന്നെ നന്മയും തിന്മയും അന്തർലീനമാണ്. നമുക്കറിയാം മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹു തആല മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മണ്ണിന്റെ ഗുണമെന്താണ്, മണ്ണിന്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം. മണ്ണിൽ നിന്നാണ് നല്ല സുഗന്ധം വരുന്ന പൂമരങ്ങൾ ഉണ്ടാകുന്നത്, മണ്ണിലാണ് നല്ല നല്ല കായ്കനികൾ തരുന്ന നല്ല ഫലവൃക്ഷങ്ങൾ ഉണ്ടാകുന്നത്, മണ്ണിലാണ്. അതേ മണ്ണിൽ നിന്ന് തന്നെയാണ് ദുർഗന്ധം വരുന്ന പുഷ്പങ്ങളുള്ള ചെടികളും ആ മണ്ണിൽ ഉണ്ടാകും. അതേ മണ്ണിൽ മണ്ണിൽ നിന്ന് തന്നെയാണ് വിഷക്കായകളുള്ള പല വൃക്ഷങ്ങളും ആ മണ്ണിൽ ഉണ്ടാവും. ഈ പൂമരങ്ങൾ വളരുന്ന അതേ മണ്ണിൽ നിന്ന് തന്നെ ഫലഭൂയിഷ്ഠമായ അതേ മണ്ണിന്റെ മറ്റൊരു ഭാഗം തന്നെ വരണ്ടു കീറി അതിനകത്ത് എന്ത് വീണാലും കിളിച്ചു വരാത്ത, കിളിർത്തു വരാത്ത, എത്ര മഴ പെയ്താലും എത്ര അതിനകത്ത് കൃഷി ചെയ്യാൻ ശ്രമിച്ചാലും ഒരു ചെറിയ ഒരു അരിമണി പോലും കിട്ടാത്ത വണ്ണം, കൃഷി ചെയ്യാൻ കഴിയാത്ത വണ്ണമുള്ള മരുഭൂമികളും വരണ്ട മണ്ണുകളും അതും മണ്ണിൽ തന്നെയാണുള്ളത്. മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ണിൽ നിന്ന് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നത് പോലെ മണ്ണിൽ നിന്ന് ഒരുപാട് ദോഷങ്ങളും ഉണ്ടാകാറുണ്ട്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെയും അവസ്ഥ അത് തന്നെയാണ്. പൂമഴ പെയ്യുന്നത് പോലെ അല്ലെങ്കിൽ പൂമരങ്ങൾ പോലെയുള്ള ഒരുപാട് നന്മകളുള്ള മനുഷ്യരുണ്ട്. ആ നന്മകളുള്ള അതേ മനുഷ്യരെ പോലെ തന്നെ വളരെയധികം തിന്മകളുള്ള മനുഷ്യരുമുണ്ട്. ഈ നന്മകളുള്ള മനുഷ്യരിൽ നിന്ന് തന്നെ മനുഷ്യന് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നന്മയുടെ എല്ലാ കാര്യങ്ങളിലും നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ
പാപത്തിൻ്റെ കളകൾ അവനിലുണ്ടാകാറുണ്ട്. നന്മയാകുന്ന കൃഷിയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അതിനിടയിൽ ഓരോ കളകൾ തിന്മയുടേതുണ്ടാകാറുണ്ട്. ഇങ്ങനെയൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒന്ന് പാപം ചെയ്യുന്ന മനുഷ്യൻ, നന്മ ചെയ്യുന്ന മനുഷ്യൻ. നന്മ ചെയ്യുന്ന മനുഷ്യനിൽ തന്നെ അവനിൽ ഇടയ്ക്കൊക്കെ പാപങ്ങൾ സംഭവിക്കുകയും അപാകതകൾ സംഭവിക്കുകയും വിഷങ്ങൾ, വിഷവിത്തുകൾ ഉണ്ടാകുന്നത് പോലെ ചില കുഴപ്പങ്ങളും നാശങ്ങളും ഒക്കെ അവനിൽ നിന്ന് സംഭവിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ റമദാൻ ഒഴികെയുള്ള 11 മാസവും ചെറിയ ചെറിയ പാപങ്ങളുടെയും ഒരുപക്ഷെ വലിയ പാപങ്ങളുടെയും ഒക്കെ വേലിയേറ്റം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പൈശാചിക പ്രേരണയാൽ ഉണ്ടായ മുഴുവൻ തിന്മകളുടെയും നന്മ, ആ തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക്, ആ തിന്മകളുടെ വേലിയേറ്റത്തിൽ നിന്ന് റമദാൻ മാസമാകുമ്പോഴേക്ക് ഒരു വലിയ വേലിയിറക്കത്തിലേക്ക്, നന്മകളുടെ ഒരു വേലിയിറക്കം, തിന്മകളിൽ നിന്ന് മാറുക എന്നിട്ട് നന്മയുടെ ഒരു വലിയ ഒരു മുന്നേറ്റത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് റമദാൻ മാസത്തിൽ സംഭവിക്കാറുള്ളത്. വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും പാപമോചനത്തിൻ്റെതാണ്, പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് വേണ്ടിയുള്ളതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി അള്ളാഹു തആല കാത്തിരിക്കുകയാണ് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ചോദിക്കുന്നു. ഇതുപോലൊരു റബ്ബിനെ പരിചയപ്പെടുത്തുന്ന, ഇതുപോലൊരു നാഥനെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാതെ ആരാണ്? പാപങ്ങൾ ചെയ്തുപോയ മനുഷ്യനോട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല നിരവധി അനവധി സ്ഥലങ്ങളിൽ അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്. പാപങ്ങൾ ചെയ്തുപോയ മനുഷ്യർ പാപമോചനത്തിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്ക് ഈ വിശുദ്ധ റമദാൻ മാസം അള്ളാഹു തആല തന്നതിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് മനുഷ്യനിന്ന് സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും. അത് എത്ര വലിയ പാപങ്ങളായാലും നാം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ തയ്യാറുണ്ട് എങ്കിൽ, അള്ളാഹു തആല സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ പറഞ്ഞിടത്ത് തന്നെ പറഞ്ഞത് എന്താ? വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ വലമു അൻഫുസഹും ഖറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അള്ളാഹു തആല പറയുന്നു, സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട്, സ്വർഗത്തിലേക്ക് മാടി വിളിക്കപ്പെടുന്നവരുടെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ് അവരാരാണ്. എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു തആല പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ഓടിയടുക്കുക, നിങ്ങൾ ധൃതിപ്പെട്ടു വരിക, നിങ്ങൾ ധൃതിയായി വരിക. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരിക. മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അത് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. എന്നിട്ട് മുത്തഖീങ്ങൾ ആരാണ് എന്ന് പറയുന്നിടത്താണ് പറയുന്നത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീന വൽഗൈളവൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, ഈ വിശുദ്ധ റമദാൻ മാസത്തോട് തന്നെ ബന്ധപ്പെടുത്തി പറയാവുന്ന ആയത്താണത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, സാമ്പത്ത് ക്ഷാമകാലത്തും ക്ഷേമകാലത്തും സമ്പത്തുള്ളപ്പോഴും ബുദ്ധിമുട്ടുള്ളപ്പോഴും ഒക്കെ ചെലവ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ കഷ്ടത്തിലാണെന്ന്, കടത്തിലാണെന്നൊന്നും പറഞ്ഞിട്ട് പിടിച്ചു മുറുക്കി വെക്കില്ല. അപ്പോഴും എന്താണോ കയ്യിലുള്ളത് അത് കൊടുത്തുകൊണ്ടിരിക്കും. ക്ഷാമകാലത്തും ക്ഷേമകാലത്തും അങ്ങനെ ധാരാളമായി കഴിയുന്നതിനനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നവർ, വൽകാളിമീനൽ ഗൈള അതികഠിനമായ വിദ്വേഷത്തെയും കോപത്തെയും കടിച്ചു നിർത്തുന്നവർ, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ടാണ് വിശേഷണങ്ങൾ പറയുന്നത്. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ വലമു അൻഫുസഹും ദകറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, ഏതെങ്കിലും തിന്മകൾ ചെയ്തു പോയാൽ, അങ്ങനെ തിന്മകൾ ചെയ്തു പോയി എന്നിട്ട് ആ തിന്മകൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന്റെ പേരില് പിശാചിന്റെ പ്രേരണയ്ക്ക് വിധേയമായി പിശാജ് എപ്പോഴും മനുഷ്യൻ അള്ളാഹുവിനോട് പ്രതിജ്ഞ എടുത്ത് നിൽക്കുന്നതാണ്, ഞാൻ നിന്റെ അടിമകളെ എല്ലാ ഭാഗത്തു നിന്നും ഞാൻ അവനെ പഴപ്പിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ പ്രതിജ്ഞ എടുത്ത് ആ പ്രതിജ്ഞ പാലിച്ചുകൊണ്ട് അവനങ്ങനെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക, തിന്മ ചെയ്യിക്കാൻ വേണ്ടി നോക്കുക, തെറ്റായ കണ്ണുകൊണ്ട് തെറ്റായ കാഴ്ചകൾ കാണിക്കുക, കാതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ കേൾപ്പിക്കുക, എത്ര സൂക്ഷിച്ചിരുന്നാലും പെട്ടെന്ന് നാവ് കൊണ്ട് തെറ്റ് സംസാരിച്ചു പോവുക, ഹൃദയം കൊണ്ട് തെറ്റ് ചിന്തിച്ചു പോവുക, ശരീരം കൊണ്ട് തെറ്റ് പ്രവർത്തിച്ചു പോവുക. ഞാൻ ഒന്നും ഇന്നത്തെ ദിവസം ഒരു തെറ്റും ചെയ്യില്ല,
ഒന്നും അല്ലെ ഇന്ന് സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അടുത്ത ഒരു കൂട്ടുകാരനെ കാണുന്നത്. അവനിങ്ങനെ വളരെ സൗഹൃദപരമായ സംസാരത്തിന്റെ ഇടയിൽ മൂന്നാമത് ഒരാളെ കുറിച്ച് വർത്തമാനം പറയാൻ തുടങ്ങി. പറഞ്ഞു പറഞ്ഞത് ഗൈബത്തിലേക്കെത്തി, അത് നമീമത്തിലേക്കെത്തി, അത് വളരെ മോശമായ സംഭാഷണത്തിലേക്കും ആക്ഷേപത്തിലേക്കും എത്തി, അത് പിന്നീട് അഭിമാനം പിച്ച ചിന്തലിലേക്കെത്തി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് സാധാരണ നിലയിൽ അങ്ങ് സംഭവിച്ചു പോവുകയാണ് മനുഷ്യനിൽ നിന്ന്. അതുപോലെ തന്നെ നന്മകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് കരുതിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ ഇടപെടണമെന്ന് കരുതിയാൽ പിശാച് അവിടെ വന്നിട്ട് നമ്മൾക്ക് ഉത്ബോധനം തരുന്നു, അത് നീ മറ്റുള്ളവരും കൂടെ കാണുന്ന രീതിയിലാക്ക്, അവരുടെ ശ്രദ്ധ കൂടെ നീ പിടിച്ചുപറ്റ്, മറ്റുള്ളവർ നിന്നെ കാണട്ടെ, നീ ഇത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർ അറിയട്ടെ. ഉദ്ദേശിച്ചത് നല്ല ഉദ്ദേശമായിരുന്നു, ഒരു പാവപ്പെട്ട ആളെ സഹായിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെ കൊടുത്തതിന് ശേഷം ഒരു നാലാളെ കൂടെ അറിയിക്കണമെന്ന് പിശാച് തോന്നിപ്പിച്ചു തരുന്നു. ഇത് വഴി ആ കൊടുത്തതിന്റെ നന്മയും പോകുന്നു, വലിയ തിന്മയിലേക്ക് അത് എത്തിച്ചേരുകയും പാപത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങി വൻ പാപങ്ങളിലേക്ക് വരെ എത്തിപ്പോകുന്ന ഒരുപാട് കാര്യങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധി വന്നു പോകുമ്പോൾ പിടിച്ചു നിൽക്കണമെന്ന് കരുതുന്നു, ഒരിക്കലും പലിശയുമായി ബന്ധപ്പെടില്ല എന്നൊക്കെ ചിന്തിക്കുന്നു. പക്ഷേ പിശാച് പറയുന്നു, സാരമില്ല, ഒരു പ്രാവശ്യത്തേക്കല്ലേ നമുക്കിങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വൈകുന്നേരമോ നാളെയോ അല്ലെങ്കിൽ ഒരാഴ്ചക്കോ തിരിച്ചങ്ങ് കൊടുത്താൽ മതി, ആ പലിശയും കൂടി ചേർത്തിട്ട് നമ്മുടെ കാര്യം ഇപ്പോഴും കഴിയുമല്ലോ എന്ന്. അങ്ങനെ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ചെറിയ ബിസിനസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന നമ്മുടെ വണ്ടിയിൽ, അതല്ലെങ്കിൽ നമ്മുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഓരോ 1 ലക്ഷമോ 2 ലക്ഷമോ പെട്ടെന്ന് അങ്ങ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ പലിശയ്ക്കാണ്, വളരെ ചെറിയ പലിശയാണ് എന്നൊക്കെ പറഞ്ഞ് ശൈത്താൻ ഇങ്ങനെ നമ്മളെ കൊണ്ട് പ്രേരിപ്പിച്ച് അത് നമ്മൾ എടുക്കുന്നു. എടുത്തിട്ട് ഒരു പക്ഷേ 2 മാസത്തിനകം നമ്മൾ തിരിച്ചു കൊടുക്കാം. പക്ഷെ മിക്കവാറും പലിശയുമായി അങ്ങനെ ബന്ധപ്പെടുന്ന ആളുകളൊക്കെ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാറില്ല. അതിനകത്ത് കിടന്ന് അടുത്ത പ്രാവശ്യം അതിന്റെ കൂടുതലായി അങ്ങനെ അതിൽ കിടന്ന് കെട്ടിമറിഞ്ഞ്, എനിക്കറിയാം, വളരെ 5 നേരം നമസ്കരിക്കുന്ന, തഹജ്ജുദ് പോലും നമസ്കരിക്കുന്ന ആളുകൾ മുടക്കാതെ നമസ്കരിക്കുന്നവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പലിശയിൽ പെട്ടുപോയിട്ട് ഇന്നിപ്പോ പലിശയെന്ന് ഊരാൻ വയ്യാതെ കിട്ടുന്ന കച്ചവടം നടത്തി കിട്ടുന്ന പൈസ മൊത്തം, കുഞ്ഞുങ്ങൾക്ക് പാല് വാങ്ങാനും ഭക്ഷണം വാങ്ങാനും ഡ്രസ്സ് വാങ്ങാനും ഉപയോഗിക്കേണ്ട പൈസ മൊത്തം, വീട്ടിൽ ചെലവിന് വേണ്ടിയും മക്കളുടെ വിവാഹത്തിന് വേണ്ടിയും മാറ്റിവെക്കേണ്ട പൈസ മൊത്തം പലിശക്കാർക്ക് കൊടുത്തുകൊണ്ട് കണ്ണീരോടുകൂടി ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പിശാച് പ്രേരിപ്പിക്കുന്നു. ഇനി അതല്ല, ആ പലിശ ഇങ്ങോട്ട് എടുത്തിട്ട് ആ കട ഇങ്ങോട്ട് തുടങ്ങാൻ വേണ്ടി 1 ആഴ്ചത്തേക്കല്ലേ, ആ 1 ആഴ്ചത്തേക്ക് വേണ്ടി ഇങ്ങോട്ട് എടുത്തിട്ട് 1 ആഴ്ചക്കകം പൈസ കിട്ടിയപ്പോൾ പലിശയും കൂടെ ചേർത്ത് തിരിച്ചങ്ങ് കൊടുത്തു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ ആരംഭിച്ച കട പലിശയിൽ ആരംഭിച്ചതായി, അത് ഹറാമിൽ ആരംഭിച്ചതായി ആ പലിശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാളും കഠിനമായി പറഞ്ഞ അതികഠിനമായ പലിശയ്ക്ക് അടിമപ്പെട്ട് അങ്ങനെ ആ പലിശയിൽ ആരംഭിച്ചു. ആ ആരംഭിച്ച പലിശ പിന്നീട് എന്താകുന്നു, അതങ്ങനെ ആ പലിശ അങ്ങ് കൊടുത്തു തീർന്നെങ്കിലും ഇതിന്റെ ബേസിക്, ഇതിന്റെ മൂലധനം, ഇത് ആരംഭിച്ചിട്ടുള്ള അടിസ്ഥാന കാര്യം പലിശയായതുകൊണ്ട് അത് ഹറാമിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന ലാഭങ്ങളും ഗുണങ്ങളും മെച്ചങ്ങളും എല്ലാം ഹറാമിന്റെ ഭാഗമായി തീരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വിഷമങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ പാപത്തിനകത്ത് മനുഷ്യൻ ഇങ്ങനെ അടിമപ്പെട്ടു പോയി. പാപത്തിൽ വിവിധ രീതിയിൽ മറ്റുള്ളവരുമായിട്ടുള്ള സഹകരണത്തിൽ, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ അപാകതകൾ പറ്റുന്നു. നമ്മൾ വളരെ ചെറിയ തോതിൽ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഒരു ചെറിയ സംഭാഷണം തുടങ്ങി, അവസാനം അത് വലിയ വിദ്വേഷമായി, പരസ്യമായിട്ടുള്ള ആക്ഷേപമായി, അല്ലെ പരസ്യമായിട്ടുള്ള വിമർശനമായി, അല്ലെങ്കിൽ അത് കയ്യാങ്കളിയായി, അങ്ങനെയൊക്കെ എത്തി ഇങ്ങനെ അപകടകരമായി നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതികഠിനമായ പാപങ്ങൾ. അങ്ങനെ ഇങ്ങനെ അവൻ തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ അവന്റെ ആത്മാവിനോട് അവൻ അക്രമം പ്രവർത്തിച്ചു പോയി. പക്ഷേ എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് അവൻ ഓർമ്മ വന്നു. ആ ചെയ്തുപോയ തെറ്റുകൾ അതിനകത്ത് ഇങ്ങനെ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവന്റെ മനസ്സിൽ, എന്റെ നാഥന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ സമാധാനം പറയും, എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് മറുപടി പറയേണ്ടതല്ലേ, ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളല്ലേ, എന്റെ ഭാഗത്ത് ഈ സംഭവിക്കുന്ന തെറ്റുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നാൽ എന്താവും അവസ്ഥ. അങ്ങനെയുള്ള വേദനാജനകമായ ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ എത്തിയപ്പോഴേക്കും അവന്റെ റബ്ബിനോട് അവൻ ചെയ്തുപോയ പാപങ്ങൾക്ക് പശ്ചാത്താപം തേടി, അവൻ പൊറുക്കലിനെ തേടി. അങ്ങനെ റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ അവൻ തയ്യാറായാൽ അള്ളാഹു ചോദിക്കുന്നു, അള്ളാഹു അല്ലാതെ പാപങ്ങൾ പുറത്തു തരുന്നവൻ ആരാണ്?
പാപങ്ങൾ പുറത്തു തരാൻ ടാറ്റായ്ക്ക് കഴിയുമോ? പാപങ്ങൾ പുറത്തു തരാൻ ബിർളയ്ക്ക് കഴിയുമോ? പാപങ്ങൾ പുറത്തു തരാൻ ഡൊണാൾഡ് ട്രംപിന് കഴിയുമോ? പാപങ്ങൾ പുറത്തു തരാൻ ലോകത്തെ ഏതെങ്കിലും ഭരണാധികാരികൾക്ക് കഴിയുമോ? ലോകത്തെ ഏതെങ്കിലും കോടീശ്വരന്മാർക്ക് കഴിയുമോ? ഒരുപക്ഷെ നമ്മൾ ചെന്ന് പറയുന്ന ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് സാമ്പത്തികമായ സഹായം തരാൻ കഴിയുന്നവരുണ്ടാവും, നമുക്ക് ആവശ്യമായ ഭൂമി തരാൻ കഴിയുന്നവരുണ്ടാവും, നമ്മുടെ രോഗത്തിന് ചികിത്സിക്കാൻ കഴിയുന്നവരുണ്ടാവും. പക്ഷേ പാപങ്ങൾ പുറത്തു തരാൻ കഴിയുന്ന ആരാണ്? വല്ലാത്ത ചോദ്യമാണ് അല്ലാഹു ചോദിക്കുന്നത്. നാം ആരെയൊക്കെ പിടിച്ചാലും നമ്മുടെ സംഘടനാ നേതാക്കൾക്ക് കഴിയുമോ? നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് കഴിയുമോ? ആരെ പിടിച്ചാലും നമുക്ക് കഴിയില്ല പാപങ്ങൾ പുറത്തു തരാൻ. പാപങ്ങൾ പുറത്തു തരാൻ കഴിയുന്നത് ഒരൊറ്റ ശക്തിക്ക് മാത്രമേ പുറത്തു തരാൻ കഴിയുള്ളൂ. അത് വമൈ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരും പാപങ്ങൾ പുറത്തു തരാനില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലം യുസിറു, അവൻ വമൈ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ പാപങ്ങൾ പുറത്തു തരാൻ ആരാണുള്ളത്? പാപത്തിന്റെ ആ ചെയ്തു പോയ പാപത്തിന്റെ പേർ അവർ നിരന്തരമായി നിൽക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ, ആ ചെയ്തു പോയ പാപങ്ങളിലവർക്ക് കുറ്റബോധമുണ്ട് എങ്കിൽ അത് പുറത്തു തരാൻ അള്ളാഹു താല തയ്യാറായി നിൽക്കുകയാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു താല ചോദിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് പറയുക പ്രവാചകരെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരുടെ ആത്മാക്കളുടെ മേൽ അതിക്രമം പ്രവർത്തിച്ചു പോയവർ, അതിരുവിട്ടു പോയവർ, പാപങ്ങൾ ചെയ്തു പോയവർ, നിരന്തരമായി പാപങ്ങൾ അഭിരമിച്ചു പോയവർ, പാപത്തിനകത്ത് കെട്ടിപ്പണഞ്ഞു പോയവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരോട് പറയുക, പാപങ്ങൾ ചെയ്തു പോയി, എന്തായാലും ഞാൻ പാപിയാണ്. വിശുദ്ധ റമദാൻ മാസമാകുമ്പോൾ പോലും ചിലർ പറയാറുണ്ട്, ഞാൻ പാപിയാണ്, ഞാനിനി നോമ്പ് പിടിച്ചിട്ട് എന്താ കാര്യം, ഞാനിനി എങ്ങനെ നന്നാകാനാ? ഇല്ല, അത് പറയേണ്ടത് നമ്മളല്ല, നമ്മെ സൃഷ്ടിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ നിങ്ങൾ നിരാശരാകരുതേ. നബിയോട് പറയുകയാണ് പ്രവാചകനെ, അങ്ങ് പറയുക, അങ്ങ് പറഞ്ഞു കൊടുക്കുക. ആരോട് പറഞ്ഞു കൊടുക്കണം? അസ്റഫു അലാ അൻഫുസിഹിം, അവരുടെ ആത്മാവിന്റെ മേൽ അതിക്രമം പ്രവർത്തിച്ചവർ, അതിരുവിട്ടു പോയവർ, തെറ്റ് ചെയ്തു പോയവർ, ഒരുപാട് കുറ്റങ്ങൾ സംഭവിച്ചു പോയവർ, വ്യഭിചരിച്ചു പോയവർ, മദ്യപിച്ചു പോയവർ, പലിശയിൽ ബന്ധപ്പെട്ടു പോയവർ, മറ്റുള്ളവരുടെ അഭിമാനം പിച്ചു ചീന്തിപ്പോയവർ, അങ്ങനെ തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോയവർ, ആ സംഭവിച്ചു പോയവരോട് പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുതേ. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരാൻ മതിയായവനല്ല എന്ന് നിങ്ങൾ കരുതരുതേ. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു താല പുറത്തു തരും. ഇതിലും വലിയ ഒരു കാരുണ്യവാനായ റബ്ബിന്, ഒരു കാരുണ്യവാനെ നമുക്ക് എവിടെയാണ് തേടിപ്പോകാൻ പറ്റുക? എവിടെയാണ് ഇതിനപ്പുറമുള്ള ഒരു കരുണയുടെ കവാടം തേടിപ്പോകാൻ പറ്റുന്നത്? അള്ളാഹു പറയുകയാണ്, നിങ്ങൾ തെറ്റ് ചെയ്തു പോയി, നിങ്ങൾക്കൊന്ന് കുറ്റങ്ങൾ പറ്റിപ്പോയി, അപാകതകൾ പറ്റിപ്പോയി, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. അള്ളാഹു താല പറയുന്നു, നിങ്ങൾ പൊറുക്കലിനെ തേടുക, നിങ്ങൾ പൊറുക്കലിനെ തേടുക. എല്ലായിടത്തും അള്ളാഹു പറയുന്നതാണ്, പാപമോചനം തേടുക, അനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങിക്കൊള്ളുക. എന്നാ നിങ്ങൾക്ക് അള്ളാഹു താല പുറത്തു വരും. നമ്മൾ തയ്യാറുണ്ടോ? സാധാരണ നിലയിൽ തന്നെ, ഇത് റമദാനോട് സ്പെഷ്യലായിട്ട് അള്ളാഹു പ്രത്യേകമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യമല്ല. എപ്പോഴും പാപങ്ങൾ സംഭവിച്ചു പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയാതെ പറ്റിപ്പോകുന്ന പാപങ്ങൾ, വലം യുസിറു അലാ ദുനൂബിഹിം, ആ ചെയ്തു പോയ പാപത്തിന്റെ മേൽ ഉറച്ചു നിൽക്കാത്തവർ, അതായത് പാപം ചെയ്തു പിന്നെയും ചെയ്തു, പാപമാണെന്ന് അറിയാം പിന്നെയും ചെയ്തു, എന്റെ റബ്ബ് പുറത്തു തരൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പരിഹാസ മനോഭാവത്തോടെ പിന്നെയും ചെയ്യുന്നു, അങ്ങനെയുള്ളവരെ പറ്റിയല്ല. പാപങ്ങൾ സംഭവിച്ചു പോയി സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന്റെ പേരിൽ, അങ്ങനെ പാപങ്ങൾ പറ്റിപ്പോയ ആളുകൾ, ആ പറ്റിപ്പോയ പാപങ്ങളുടെ പേരിൽ യഥാർത്ഥമായ കുറ്റബോധമുണ്ട് എങ്കിൽ, ചെയ്തു പോയ പാപങ്ങളിലെ യഥാർത്ഥമായ കുറ്റബോധം, എന്നിൽ നിന്ന് തെറ്റ് സംഭവിച്ചു പോയല്ല റബ്ബേ എന്ന കുറ്റബോധത്തോടുകൂടി, രണ്ടാമത് ഇനി ഒരിക്കലും പാപം ചെയ്യില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി, മൂന്നാമത് പടപ്പുകളോട് സൃഷ്ടികളോട് ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള പാപങ്ങളിൽ അവർ
അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അവരോട് പൊറുക്കൽ അവരോട് പൊറുക്കാൻ പറഞ്ഞിട്ട് അവരോട് മാപ്പ് ചോദിച്ചിട്ട് അതായത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരദൂഷണത്തെ പറ്റി പറയുന്നിടത്ത് പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യൻ പരദൂഷണം ഇയാക്കുമൽ ഗൈബത്ത ഫൈനൽ ഗൈബത്ത അശദ്ദു മിനൽ സിനാ ഇന്ന റജുല ഖദ് യസ്നീ യതൂബുല്ലാഹു ഫയതൂബ അലൈഹി ഇന്ന സ്വാഹിബൽ ഗൈബത്തി ലാ യഗ്ഫിറുല്ലാഹു തആല ഹത്താ യഗ്ഫിറ ലഹു സ്വാഹിബുഹു. ഒരു മനുഷ്യൻ എന്താ പരദൂഷണത്തെ തൊട്ട് നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളുക, അത് വ്യഭിചാരത്തെക്കാളും കഠിനമായ തെറ്റാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? വ്യഭിചരിച്ച ഒരാളെ സാഹചര്യത്തിൽ പെട്ട് വ്യഭിചരിച്ചു പോയാൽ കുറ്റബോധം തോന്നി അള്ളാഹുവിനോട് വന്ന് പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു താല അവന് പുറത്തു കൊടുത്തേക്കാം. പക്ഷെ ഒരാളെ കുറിച്ച് പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന, ഈ റമദാനായിട്ട് പോലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ് പരദൂഷണം. റമദാനായിട്ട് പോലും സൂക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ് പരദൂഷണം. ആ പരദൂഷണം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏഷണി കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, അഭിമാനം പിച്ച് ചിന്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയുന്നത്? അവനോട് ഇന്നല്ലാ ലാ യഗ്ഫിറുല്ലാഹു തആല ഹത്താ യഗ്ഫിറ ലഹു സ്വാഹിബുഹു. ആരെ കുറിച്ചാണോ അവൻ പരദൂഷണം പറഞ്ഞത്, ആരെയാണോ ആക്ഷേപിച്ചത്, ആരെയാണോ അതിക്രമം പ്രവർത്തിച്ചത്, അവനോട് മാപ്പ് ചോദിച്ച് അവൻ പുറത്തു കൊടുത്താൽ അല്ലാതെ അള്ളാഹു പുറത്തു കൊടുക്കില്ല. രാത്രിയിലെ തറാവീഹ് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഹത്തമോ എന്ന പള്ളിയിൽ നിന്നിട്ട് തറാവീഹ് നിസ്കരിച്ച് നിന്ന് 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 കുഴഞ്ഞ് നെറ്റിയിൽ മൊത്തം തഴമ്പായി ശരീരത്തിന് മൊത്തം ക്ഷീണമായി അങ്ങനെ റബ്ബിനോട് അള്ളാഹും മഗ്ഫിറുള്ളി ദുനൂബീ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആരെങ്കിലും വ്യക്തിപരമായി ആരെയെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് പൊറുക്കലിനെ തേടി മാപ്പ് ചോദിച്ച് അവൻ മാപ്പ് തന്നാലല്ലാതെ എത്ര അള്ളാഹും മഗ്ഫിറുള്ളി ദുനൂബീ പറഞ്ഞാലും അള്ളാഹു പുറത്തു തരില്ല. ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും വ്യക്തിപരമായ അതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ, വ്യക്തിപരമായ ബാധ്യതകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവനോട് ഈ റമദാൻ മാസത്തിന്റെ ഇനിയുള്ള സമയമെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോടത് പൊരുത്തപ്പെടിയിക്കാൻ വേണ്ടി ശ്രമിക്കുക, അവരോട് മാപ്പ് ചോദിക്കുക. അതിനകത്ത് ഒരു അപമാനവും കരുതേണ്ടതില്ല, ഒരു ഈഗോ പ്രശ്നവും അതിന് നമ്മളെ മാറ്റി നിർത്തേണ്ടതില്ല. ഈ ഈഗോ ഒന്നും വിലപ്പെടാത്ത റബ്ബിന്റെ സമക്ഷത്തില് നാളെ പടച്ചവന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയാ, കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ, അതിനുവേണ്ടി നമ്മളൊരു ഒറ്റ ഫോൺ കോള് അല്ലെങ്കിൽ ഒന്ന് പോവുക, അവനൊരു പക്ഷെ ആക്ഷേപിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പോവുക, റബ്ബിന് വേണ്ടി അതിന് തയ്യാറാവുക. നമ്മുടെ വ്യക്തി എന്ന നിലയിലുള്ള അപ്രമാദിത്വം, കുടുംബത്തിന്റെ പേരിലുള്ള അപ്രമാദിത്വം, സമ്പത്തിന്റെ പേരിലുള്ള അപ്രമാദിത്വം, അതല്ലെങ്കിൽ ഞാൻ എങ്ങനെ അവന്റെ അടുത്ത് പോയി ചോദിച്ചാൽ എനിക്കതോടുകൂടി വളരെ മോശമല്ലേ, ആളുകൾ എന്നെ എന്ത് പറയുമെന്ന് പറയുന്ന ആ സ്വഭാവ മാനസികാവസ്ഥ, അതെല്ലാം റബ്ബിനെ പേടിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് മാപ്പ് ചോദിക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെ ഒന്ന് ആ നിബന്ധനകൾ ഒന്ന് പാലിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നിബന്ധനയൊന്ന് പാലിച്ച് ഒന്ന് മാപ്പ് ചോദിച്ച് ഇനി ഒരിക്കലും പാപത്തിലേക്ക് വഴുതി വീഴില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമെടുത്ത് ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ ഒരു കുറ്റബോധം ഉണ്ടായി എന്നിട്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്യാൻ തയ്യാറുണ്ടോ? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകണ്ട. നിങ്ങൾ ഒന്ന് ചോദിച്ചോ, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, സർവ പാപങ്ങളും അള്ളാഹു താല പൊറത്തു തരും, അള്ളാഹു പൊറത്തു തരാൻ തയ്യാറാണ്, അള്ളാഹു പൊറത്തു തരാൻ തയ്യാറാണ്. പക്ഷേ വനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണം. റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറുണ്ടോ? എന്നാ റബ്ബ് പുറത്തു തരാൻ തയ്യാറാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധ റമദാൻ മാസം, ഇത് റമദാൻ അല്ലാത്തപ്പോഴുള്ള കാര്യമാണ്, എന്നാൽ ഈ റമദാന്റെ രണ്ടാമത്തെ പത്തോ സുബ്ഹാനല്ലാഹ്, പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി അള്ളാഹു താല വാതിലുകൾ, ആകാശവാതിലുകൾ തുറന്നു വെച്ച് ആരെങ്കിലും പാപമോചനം തേടുന്നുണ്ടോ അവന് കൊടുക്കാൻ വേണ്ടി റബ്ബ് കാത്തിരിക്കയാ, അവന്റെ മാലാഖമാരെ ഏൽപ്പിച്ചിരിക്കയാണ്. നിങ്ങളാ പാപമോചനം തേടുന്നവർക്ക് പാപമോചനം രേഖപ്പെടുത്തിക്കോ. പോയി ഈ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് ആരോടെങ്കിലും ഉള്ള ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തുകൊണ്ട്, ആരോടെങ്കിലും നമുക്ക് പൊരുത്തം ചോദിക്കേണ്ടതുണ്ടെങ്കിൽ അത് ചോദിച്ചുകൊണ്ട്, ആരെങ്കിലും നമ്മൾ സാമ്പത്തികമായി പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നമങ്ങ് അപമാന ഭാരം മാറ്റിവെച്ചിട്ട് അതങ്ങ് പരിഹരിച്ചുകൊണ്ട് റബ്ബിനോടൊന്ന് അല്ലാഹും മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹും മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ.
നീൻ. സർവലോകങ്ങളുടെയും രക്ഷിതാവായ നാഥ, നീ എനിക്ക് പുറത്തുതാ തമ്പുരാനെ എന്നൊന്ന് ചോദിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സർവ പാപങ്ങളും അള്ളാഹുത്താല പുറത്തു തരുന്നതാണ്. ഈ വിശുദ്ധ റമദാനാണെങ്കിൽ രണ്ടാമത്തെ പത്തിലാണെങ്കിൽ അത്ഭുതകരമായ നിലയിൽ പാപമോചനം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇനിയുള്ള ഈ ദിവസങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. ആരോടെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പറഞ്ഞു തീർത്ത് ഒരു ഫോൺ കോളിലൂടെ അവന് നമ്മൾ ചോദിച്ചിട്ടാവും പിന്നീട് അത് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് റബ്ബു അവനും തമ്മിലായിക്കോട്ടെ. നമുക്കുള്ള ആ ബാധ്യത നമ്മളൊരു ഫോൺ കോളിലൂടെയെങ്കിലും ഒന്ന് മാപ്പ് ചോദിച്ചൊന്ന് പൊരുത്തം ചോദിച്ചിട്ട് നമ്മളങ്ങ് റബ്ബിനോടങ്ങ് സുജൂദിൽ ഇരുന്നിട്ട് ഈ ദിവസങ്ങളിൽ പറയുക, ഇനിയൊരു റമദാനിൽ മാതന് ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇനിയൊരു റമദാനിൽ അജുവാസുലാത്ത് മജ്ലിസിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങള്, എന്റെ ശബ്ദം കേൾക്കുന്ന മറ്റുള്ളവര് ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഈ റമദാനായിട്ട് തന്നെ എത്ര പേരാ മരിച്ചതിന്റെ വാർത്തകള് ഇന്ന് ഇപ്പോൾ ഈ വോയിസ് ഇടാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തിട്ട് ഫോൺ ഓണാക്കി വാട്സപ്പ് ഓണാക്കുമ്പോൾ മരണ വാർത്തയാണ്. ഒരു ചെറുപ്പക്കാരനായ പൊന്നുമോന്റെ മരണ വാർത്തയാണ് കേൾക്കുന്നത്. ആ കഷ്കാരന്തൂർ ഷരീഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ദീനി പ്രവർത്തകനായ സഹോദരന്റെ മകന്റെ, ചെറുപ്പക്കാരനായ മകന്റെ മരണ വാർത്തയാണ് കാണുന്നത്. ഇങ്ങനെ എത്രയെത്ര മരണങ്ങളാ ഈ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വാട്സപ്പിലൂടെ ഒരു മെസ്സേജായിട്ട് മഅ്ദനി മരിച്ചു എന്ന് കാണില്ല എന്ന് എന്താ മക്കളെ തെളിവുള്ളത്? എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ അടുത്ത വെള്ളിയാഴ്ച രാവ് ദുആ ചെയ്യേണ്ടി വരുമോ? അതേ അടുത്ത വെള്ളിയാഴ്ച രാവ് എനിക്ക് വേണ്ടി, എന്റെ ആഹ്റത്തിന് വേണ്ടി, എന്റെ ഖബറിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യേണ്ടി വരുമോ? ആർക്കും യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. ഇനി ഒരുപക്ഷെ അള്ളാഹു തആല ദീർഘായുസ് തന്ന് ഈ റമദാൻ നമുക്ക് കടന്നു കിട്ടിയാൽ അങ്ങനെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ആയാലും അടുത്ത റമദാനിൽ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമെന്ന് എന്താ ഉറപ്പുള്ളത്? ഇനി ഒരു റമദാൻ നമുക്ക് കിട്ടുമെന്ന് എന്താ ഉറപ്പുള്ളത്? ഇനി ഒരു പാപമോചനത്തിന്റെ ദിനരാത്രങ്ങൾ കിട്ടുമെന്ന് എന്താ ഉറപ്പുള്ളത്? അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, എന്റെ സഹോദരങ്ങൾ, ഈ അനുഗ്രഹീതമായ വിശുദ്ധ റമദാൻ മാസത്തിന്റെ അവശേഷിക്കുന്ന ദിനരാത്രങ്ങൾ പരമാവധി ബലപ്പെടുത്തുക. അങ്ങ് സുജൂദിലേക്ക് വീഴുക. നമ്മുടെ ബാധ്യതകൾ ആരോടുണ്ടോ അവരോട് വിളിച്ച് പൊരുത്തം ചോദിക്കേണ്ടവരോട് ചോദിച്ച്, മാപ്പ് ചോദിക്കേണ്ടവരോട് ചോദിച്ച്, സാമ്പത്തിക ബാധ്യത അവശേഷിക്കുന്നവരോട് കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അത് കൊടുക്കാൻ ഒരു സമയം പറഞ്ഞുകൊണ്ട് അല്പം കൂടി ഇളവ് ചോദിക്കുക. എന്നിട്ട് റബ്ബിനോടങ്ങ് സുജൂദിൽ വീഴുക. റബ്ബിനോട് കിടന്നിട്ടങ്ങ് കേണു വീണ് ചോദിക്കുക, പടച്ചവനേ എന്റെ പാപങ്ങൾ നീ പുറത്തു തരണേ. അള്ളാഹ്ക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ടോ? ഒരു പാപിയായ ആൾ അവൻ പാപത്തിനകത്ത് അഭിരമിച്ച് നടക്കുന്നവൻ, അവൻ അതിൽ നിന്നിങ്ങനെ കുറ്റവിമുക്തി, അവൻ പാപമോചനം തേടിക്കൊണ്ട് റബ്ബിനെ റബ്ബിനോട് അടുക്കുമ്പോൾ അള്ളാഹു തആലയ്ക്ക് എന്തുമാത്രം ഇഷ്ടമാണ്? തായിബു മിനൽ ദംബി കമല്ലാ ദംബലഹു, പശ്ചാത്തപിച്ചവൻ പശ്ചാത്തപിച്ചവൻ പശ്ചാത്തപിച്ചവനെ കുറിച്ച് പറയുന്നു, അവൻ പാപങ്ങളിൽ നിന്ന് മോചനം തേടുമ്പോൾ അവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്ന കാര്യം, ഇല്ലാമൻ താബ വ ആമന, വ്യഭിചരിച്ചവരെ കുറിച്ച്, അതുപോലെ മോശമായ അവസ്ഥയിൽ പോകുന്നവരെ കുറിച്ച്, ശിർക്ക് ചെയ്തു പോയവരെ കുറിച്ച്, ഇവരെയൊക്കെ കുറിച്ച് അള്ളാഹു തആല വളരെ കഠിനമായ അവസ്ഥയിൽ പറഞ്ഞുകൊണ്ട് വന്നിട്ട് പറയുകയാ, പക്ഷേ ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ പശ്ചാത്തപിച്ചവർ, വ ആമന ഉറച്ചു വിശ്വസിച്ചവർ, വ അമില അമലൻ സ്വാലിഹ സൽകർമ്മം ചെയ്തവർ, പാപത്തിനകത്ത് ഒരാളങ്ങ് അഭിരമിച്ചു പോയി, ഒരുപാട് കാലം പാപത്തിൽ ആണ്ടുപൂണ്ട് കടന്നുപോയി, അവിശ്വാസത്തിൽ ആണ്ടുപൂണ്ട് കടന്നുപോയി, വ്യഭിചാരത്തിൽ ആണ്ടുപൂണ്ട് കടന്നുപോയി, അപ്പോഴൊന്നും കുറ്റബോധം വന്നില്ല, ചെയ്യുന്നതൊരു തെറ്റാണെന്നുള്ള ബോധ്യമുണ്ടായില്ല, ഞാനൊരു കുഴപ്പത്തിലാണ് കുഴപ്പമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടായില്ല, പക്ഷേ ഒരു നിമിഷമെന്ന് ബോധോദയമുണ്ടായി, മാറ്റമുണ്ടായി. അങ്ങനെ അവൻ വിശ്വാസത്തിന്റെ വഴിത്താരയിലേക്ക് വന്നു. അവൻ സൽക്കർമ്മ
പാപത്തിന്റെ വഴിത്താരയിലേക്ക് വന്നു, അവൻ പശ്ചാത്താപത്തിന്റെ വഴിത്താരയിലേക്ക് വന്നു. അങ്ങനെ വന്നാൽ അള്ളാഹു പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്, അവന് പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല പറഞ്ഞത്, അവന് നന്മകൾ വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല പറഞ്ഞത്. ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്, അവനിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകളെ അല്ലാഹു തആല നന്മയായിട്ട് മാറ്റിമറിക്കുന്നതാണ്. ഇതിലും വലിയൊരു റബ്ബിന്റെ കാരുണ്യം എന്താണ് മക്കളെ ഉള്ളത്! അല്ലാഹു തആല ഇതിലും വലുതായിട്ട് നമുക്ക് എന്താ പടച്ചവും ചെയ്തു തരേണ്ടത്? ഇതിനപ്പുറം നമ്മൾ റബ്ബിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് പാപങ്ങൾ സംഭവിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ഉൾപ്പെടെ ഈ വിശുദ്ധ റമദാന്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളില് അള്ളാഹുമായിട്ട് അടുക്കുക. അള്ളാഹുവിന്റെ മുന്നിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികൾ, അതിൽ ഒരു തുള്ളിയാണ് പ്രവാചകൻ പറഞ്ഞത്. എന്താണ് ആ തുള്ളി? അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവന്റെ കണ്ണീർ തുള്ളി. ആ കണ്ണീർ തുള്ളി ഉണ്ടല്ലോ, അത് പാപത്തിന്റെ, ഞാൻ എപ്പോഴും മുമ്പന്റെ പ്രസംഗങ്ങളിൽ പറയാറുള്ളത് പോലെ, പാപത്തിന്റെ വലിയ അതികഠിനമായ പാറ മലകളെ തകർക്കാൻ പറ്റുന്ന ബുൾഡോസർ, ഒരൊറ്റ ബുൾഡോസർ മാത്രമാണ്, അത് ഈ കണ്ണീർ തുള്ളിയാണ്. ഒരു തുള്ളി കണ്ണീര് ഓർത്ത് ചെയ്തു പോയ പാപമോർത്ത് താഴെ വീണിട്ടുണ്ടെങ്കിൽ, എന്റെ റബ്ബിനെ ഓർത്ത് പടച്ചവനെ ഞാൻ നിന്നോട് നന്ദികേട് കാണിച്ചു പോയല്ലോ, നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, നീ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബ്ബാണ്, നീ എനിക്ക് എന്തെല്ലാം കാരുണ്യം ചെയ്തു തന്ന റബ്ബാണ്, ആ നിന്റെ മുന്നിൽ ഞാൻ പാപിയായി പോയല്ലോ എന്നോർത്ത് എന്റെ റബ്ബെ നീ എനിക്ക് പൊറുത്തുതാ, നീ അല്ലാതെ എനിക്ക് ആരാണുള്ളത്. അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നവന്റെ കണ്ണീർ തുള്ളി അള്ളാഹുവിന് ഭൂമിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിയാണ്. ആ കണ്ണീർ തുള്ളി ഒഴുക്കാൻ ഈ റമദാനിൽ ഞാനും നിങ്ങളും സന്നദ്ധമാകണം, തയ്യാറാകണം, ഒഴുകണം. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന അഹങ്കാരത്തിന്റെ, ഗർവിന്റെ, കിബറിന്റെ, സാമ്പത്തികമായ ദുനിയവിയായ ആഗ്രഹങ്ങളുടെ, മോഹങ്ങളുടെ, ദുനിയാവിന്റെ താല്പര്യങ്ങളുടെ, പ്രശസ്തിയുടെ, പേരിന്റെ, ഭൗതികമായ വെറും ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ദുനിയാവിനെ നഷ്ടപ്പെടുത്തി കളയുന്ന മാനസികാവസ്ഥയുടെ, ആ ആഹ്റത്തിന്റെ, ആഹ്റവും ദുനിയാവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന മാനസികാവസ്ഥയുടെ ആ കരിമ്പാറക്കെട്ടായി, പാപങ്ങളുടെ കരിമ്പാറക്കെട്ടായിട്ടാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. ആ കരിമ്പാറകൾ പൊട്ടട്ട മക്കളെ, അവിടെ ഒരു വലിയ വിസ്ഫോടനം സംഭവിക്കട്ടെ. ആ കരിമ്പാറകൾ പൊട്ടട്ടെ. അത് പൊട്ടണമെങ്കിൽ, ആ വിസ്ഫോടനം സംഭവിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്താലാ പറ്റുന്നത്? കണ്ണീർ തുള്ളികൾ വീഴണം ഭൂമിയിലേക്ക്. നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ പാപത്തിന്റെ കെട്ടുകളും തകർന്ന് തരിപ്പണമാകണമെങ്കിൽ കണ്ണീർ തുള്ളികൾ ഭൂമിയിലേക്ക് വീഴണം, റബ്ബിനോട് കരയണം. അതുകൊണ്ട് കരയാൻ കഴിയണം ഈ അനുഗ്രഹീതമായ രണ്ടാമത്തെ പത്തില്, കണ്ണുനീര് കൊണ്ട് പാപമോചനം തേടി ഞാനും നിങ്ങളും രക്ഷപ്പെടണം. അതിനല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നഷ്ടപ്പെട്ടു പോകരുത്, സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. പരമാവധി ദുആ ചെയ്യുക, പരമാവധി ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹ അലീം, അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഖതീഇതിൻ വതൂബു ഇലൈഹി. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത്ത്, തുടങ്ങി അങ്ങോട്ടുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇതൊക്കെ ചൊല്ലി ഇൻഷാല്ലാ റബ്ബിനോട് പൊറുക്കലിനെ തേടി കരഞ്ഞ് പാപങ്ങൾ പുറത്തു കിട്ടാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് പാപങ്ങൾക്ക് ഹദിയാ ചെയ്ത്, സദഖാ ചെയ്ത് ഈ റമദാന്റെ ദിനരാത്രങ്ങൾ പരമാവധി ഫലപ്പെടുത്തുക. എനിക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഈ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, പലപ്പോഴും നാവ് ഫുള്ള് ഉണങ്ങിയിട്ട്, നാവിന്റെ നടുഭാഗം പാറക്കെട്ട് പോലെ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് ഷുഗറിന്റെ കാഠിന്യം കൊണ്ട്. അതുകൊണ്ട് തന്നെ വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ പലപ്പോഴും തിരിയാതായി പോകുന്ന അവസ്ഥയുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ്. ഇന്നലെ രാത്രിയിൽ വോയിസ് വിടണമെന്ന് കരുതിയതാണ്, ഇന്നലെ രാത്രി വോയിസ് വിടുമെന്ന് ഞാൻ ഷുക്കൂറിനോട് പറഞ്ഞതുമാണ്. പക്ഷെ രാത്രി തറാവീഹ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പകലാകാമെന്ന് കരുതി പകൽ ലൊഹർ നിസ്കരിച്ചിട്ട് ഫോൺ എടുത്തു വെച്ചിട്ട് ഇരുന്നിട്ടും എനിക്ക് കഴിയുന്നില്ല, കിടന്നുപോയി. അതിനുശേഷമാണ് ഇപ്പോഴും വളരെ വൈകിട്ട് ഞാൻ ഈ വോയിസ് വിടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ഈ ശാരീരികാവസ്ഥയിൽ കൊച്ചു കൊച്ചു വിഷമങ്ങളായത് വലിയ കാര്യമൊന്നുമല്ല.
നമ്മുടെ അജുവാ സലാത്ത് മജ്ലിസിൽ വരുന്ന ഒരുപാട് ദുആ അഭ്യർത്ഥനകളോട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്രയും നേരം സംസാരിക്കാനെങ്കിലും ഒരവസരം പഠിച്ചും തന്നില്ല, അതിനുള്ള ഒരു ആഫിയത്തും ആയുസും പഠിച്ചും തന്നല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന വിഷമങ്ങളും ദുഃഖങ്ങളോടും ബന്ധപ്പെടുത്തും പോകുന്നുമില്ല. എന്നാലും ഈ കൊച്ചു കൊച്ചു അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ അരക്കുക. അതുപോലെ തന്നെ റമളാൻ എനിക്ക് പാപമോചനം കിട്ടുന്നതിന് വേണ്ടി ദുആ അരക്കുക, നരകമോചനം കിട്ടുന്നതിന് വേണ്ടി ദുആ അരക്കുക. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ കേസിൽ നിരപരാധിത്വം വ്യക്തമായി, എത്രയും വേഗം കുറ്റവിമുക്തമായി കേരളത്തിലേക്ക് എത്താനും കഴിയുന്ന വണ്ണമുള്ള ഖിദ്മത്തുകൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ അരക്കുക. എൻ്റെ പ്രിയപ്പെട്ട രോഗിയായ ഉമ്മായിക്ക് വേണ്ടിയും അപ്പാക്ക് വേണ്ടിയും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടിയും സഹായിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും ലോക നന്മയ്ക്ക് വേണ്ടിയും ഒക്കെ നിങ്ങൾ ദുആ ചെയ്യുക. അറബിനോട് നാട്ടിൽ പുതുതായിട്ട് ഉരുണ്ടുകൂടുന്ന പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു തആല എന്റെയും നിങ്ങളുടെയും ദുആ സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാൻ അനുഗ്രഹീതമായി ഉപയോഗപ്പെടുത്തിയവരിൽ അല്ലാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.